ഇന്ത്യയിലെ G20 സമ്മേളനം അവസാനിച്ചു. ആ സമ്മേളനം അവസാനിച്ചതിന് ശേഷം ലോകരാജ്യങ്ങൾ അതിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യയെ പ്രശംസിക്കുകയാണ്. പക്ഷെ ഒരു രാജ്യം മാത്രം കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. സംശയിക്കേണ്ട, പറഞ്ഞു വരുന്നത് ചൈനയെക്കുറിച്ചാണ്. എന്താണ് ചൈനയുടെ പ്രശ്നം? ഇന്ത്യ സ്വന്തം അജണ്ട കൊണ്ടുപോകാൻ G20 ഉച്ചകോടി ഉപയോഗിച്ചു എന്നാണ് ചൈന ഇപ്പോൾ ആരോപിക്കുന്നത്. ഉച്ചകോടിയിൽ തങ്ങളുടെ താല്പര്യങ്ങൾ ഉന്നയിച്ചും ചൈനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയും ഇന്ത്യ ചൈനയെ വഞ്ചിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് ചൈനീസ് മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ചൈനയുടെ പ്രതികരണം ഇങ്ങനെയാണ്: തർക്കപ്രദേശങ്ങളിൽ G20 മീറ്റിംഗുകൾ സംഘടിപ്പിച്ച് ആ പ്രദേശങ്ങളിൽ അധിനിവേശം ഉറപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചു എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ വിവിധ വ്യക്തികളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അതായത്, ചൈനയുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അവിടെയുള്ള ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരെയോ പാർട്ടി പ്രവർത്തകരെയോ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റുകൾ വച്ചങ്ങ് കാച്ചും. അതായത്, അവർ പറയുന്നത് കശ്മീരിലും അരുണാചൽ പ്രദേശിലും ഇന്ത്യ G20 മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചത് വലിയ അനീതിയായിപ്പോയി, അത് ഇന്ത്യയുടെ അധിനിവേശ ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത്. ഇവരവിടെ ഇരുന്നുകൊണ്ട് ഒരു മാപ്പ് അടിച്ചിറക്കി കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശും ജമ്മു ആൻഡ് കാശ്മീരും അവരുടേതാകുമെന്നാണ് ചൈനക്കാരന്മാർ വിചാരിക്കുന്നത്. പക്ഷേ ലോകം മാറുന്നത് ഇവരറിയുന്നുണ്ടോ എന്ന് സംശയമാണ്. അതവിടെ നിൽക്കട്ടെ. ഈ ചൈനയുടെ ആരോപണം ഇന്ത്യ സ്വന്തം അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ G20 പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു എന്നതാണ്. അതിനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യ സ്വന്തം അജണ്ട കൊണ്ടുപോകാനല്ലാതെ പിന്നെ ചൈനയുടെ അജണ്ട കൊണ്ടുപോകാൻ ഇന്ത്യയിൽ നടക്കുന്ന G20 ഉപയോഗിക്കുമോ? ഇവന്മാർ സത്യം പറഞ്ഞാൽ കോമഡി പീസായിട്ട് മാറുകയാണ് ഓരോ ദിവസം കഴിയും തോറും. ഇന്ത്യയുടെ അജണ്ടകൾ നടപ്പാക്കാൻ തന്നെയാണ് G20 ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തന്നെയാണ് G20 ഉപയോഗിച്ചത്. ഒന്നാമത്, ചൈനയ്ക്കിപ്പോൾ പ്രശ്നമായത് ഈ ആഫ്രിക്കൻ യൂണിയനെ ഇന്ത്യ കൊണ്ടുവരുന്നതിൽ വിജയിച്ചു. അപ്പം ചൈന വിചാരിച്ചത് റഷ്യയുടെ പേര് ഇന്ത്യ ഈ സംയുക്ത പ്രസ്താവനയിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് സംയുക്ത പ്രസ്താവന നടത്തുന്നത് അങ്ങ് തടയിടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ത്യ ബുദ്ധിപരമായി നയതന്ത്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളുമായും സംസാരിച്ച് ചൈനയുടെ ഈ നീക്കത്തെ അങ്ങ് തടഞ്ഞു. റഷ്യയുടെ പേരെടുക്കാതെ യുക്രൈൻ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യ സംയുക്ത പ്രസ്താവന ഇറക്കിയെടുത്ത് ചൈനയ്ക്ക് കാര്യങ്ങൾ ചീറ്റിപ്പോയി. കാരണം എതിർക്കാൻ പിന്നീട് അവിടെ ഒന്നുമില്ല. യുദ്ധത്തെ വിമർശിക്കുന്നതിനെ എങ്ങനെയാണ് ചൈനയ്ക്ക് എതിർക്കാൻ പറ്റുന്നത്? അപ്പോൾ റഷ്യയെ നേരിട്ട് വിമർശിക്കുകയായിരുന്നുവെങ്കിൽ ചൈനയ്ക്ക് എതിർക്കാമായിരുന്നു. എന്നാൽ റഷ്യയുടെ പേര് പറയാത്ത സംയുക്ത പ്രസ്താവനയെ എതിർക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവിടെയും ഇന്ത്യ വിജയിച്ചു. ചൈനയുടെ തന്ത്രങ്ങളെ പൊളിച്ചുകൊണ്ട് ഇന്ത്യ സംയുക്ത പ്രസ്താവന ഇറക്കി. അത് ചൈനയ്ക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയായി. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ G20 വിജയിപ്പിക്കുകയും ഇന്ത്യ ഒരു റൈസിംഗ് സ്റ്റാറായിട്ട് മാറുകയും ഒപ്പം ഏഷ്യയിലെ ഒരു പ്രധാന ശക്തി എന്ന നിലയിൽ ഇന്ത്യയെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പരാമർശിക്കുകയും ചെയ്തതോടെ ചൈനയ്ക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കപ്പുറത്തി മുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യ ചൈനാ വിരുദ്ധ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ G20 ഐക്യം തകർത്തു, ചൈനയുടെ താല്പര്യങ്ങൾ ഹനിച്ചു എന്നൊക്കെയാണ്. ചൈന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കണ്ടംപററി ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെ ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ ചൈന പറയുന്നത്. G20 സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചത് ചൈനയ്ക്ക് ശരിക്കും കനത്ത തിരിച്ചടിയായി. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനുള്ള കനത്ത പ്രഹരമായിട്ട് ഇതിനെ മാധ്യമങ്ങൾ വിലയിരുത്തുകയും വാർത്തകൾ തലക്കെട്ടുകളോടെ എഴുതുകയും ചെയ്തത് ചൈനീസ് ഭരണകൂടത്തെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. മിഡിൽ ഈസ്റ്റിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും പുറമെ അമേരിക്ക ഈ പദ്ധതിയിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളത് ചൈനയെ വീണ്ടും ആശങ്കപ്പെടുത്തുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇറ്റലിയുടെ പിന്മാറ്റം കൂടി ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയും യൂറോപ്പും തമ്മിലുള്ള സാമ്പത്തിക സംയോജനത്തിന് വരും കാലങ്ങളിൽ ഇന്ത്യ ഫലപ്രദമായ മാധ്യമമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന കൂടി വന്നതോടെ ചങ്കിൽ ഈ ആണി തറച്ചൊരു അവസ്ഥയിലാണ് ചൈനീസ് ഭരണകൂടം. മാത്രമല്ല, ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു എക്കണോമിക് കോറിഡോർ ശരിക്കും എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ളൊരു കോറിഡോറാണ്. ഇത് ചൈനയുടേതുപോലെ ഒരു കടക്കണിയല്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇത് നടപ്പാക്കുന്നതും ചൈനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള ചൈനാ വിരുദ്ധ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് ചൈനയുടെ പ്രധാന എതിരാളിയായിട്ട് ഏഷ്യയിൽ ഇന്ത്യ ഉയർന്നു വരണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ വലിയ പിന്തുണയാണ് ഇന്ത്യക്ക് നൽകുന്നത്. കാരണം ഏഷ്യൻ ശക്തി എന്ന നിലയിൽ ചൈനയെ പിന്നിലാക്കി ഇന്ത്യ മുന്നോട്ട് വരുന്നതിനോട് അനുഭാവപൂർണമായ ഒരു സമീപനമാണ് വിദേശ രാജ്യങ്ങൾക്കുള്ളത്. കാരണം ചൈന ഒരു ഏകാധിപത്യ രാജ്യം കൂടിയാണ്, അത് ലോകത്തിന് ഭീഷണിയാണ്. എന്നാൽ ജനാധിപത്യ പ്രക്രിയയിൽ നിലനിൽക്കുന്ന ഇന്ത്യ അങ്ങനെയല്ല. എന്നു മാത്രവുമല്ല, ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും ലോകത്തിന് ഭീഷണിയുള്ള ആശയങ്ങളല്ല. ഇന്ത്യയുടെ ചരിത്രവും അങ്ങനെയാണ്. ഒരു രാജ്യങ്ങളെയും ആക്രമിക്കുന്ന ചരിത്രം നമുക്കില്ല. വളരെ സമാധാനത്തിൻ്റെ ആശയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ലോകരാജ്യങ്ങൾ ഏറെക്കുറെ തൃപ്തരാണ്. എന്നാൽ ചൈനയുടേതൊരു അധിനിവേശ സമീപനമാണ്, അതിനെ ലോകരാജ്യങ്ങൾ അങ്ങേയറ്റം എതിർക്കുകയും ചെയ്യുന്നു. ഇനി ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നോക്കിയാൽ
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ ഒരു രാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നില്ല. അമേരിക്കയ്ക്കോ യൂറോപ്പിനോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കോ ഇന്ത്യ ഒരു ഭീഷണിയല്ല. എന്നാൽ ചൈന പസഫിക് റീജിയനിലുള്ള രാജ്യങ്ങൾക്കെല്ലാം ഒരു ഭീഷണിയായിട്ട് മാറുകയാണ്. മാത്രമല്ല, സൗത്ത് ചൈന കടലിലുള്ള ചൈനയുടെ അവകാശവാദം ലോകരാജ്യങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയെ നിലക്കി നിർത്തേണ്ടത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ്. അതിന് ഇന്ത്യക്ക് സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്ത്യ ഒരു ഈക്വൽ പവറായിട്ട്, കുറഞ്ഞ പക്ഷം ചൈനയ്ക്കൊപ്പം ഒരു ഈക്വൽ പവറായിട്ട് എക്കണോമിക്കലിയും സ്ട്രെങ്ത് നേടണമെന്ന് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് ഇന്ത്യക്ക് അവരുടെ സപ്പോർട്ട് കിട്ടുന്നത്. ഇത് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം ചൈന അവരുടെ അപകടം നേരത്തെ തിരിച്ചറിഞ്ഞു. ഇന്ത്യ ഉയർന്നു വരും, അല്ലെങ്കിൽ അതിന് പിന്തുണ അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഇന്ത്യക്ക് നൽകുമെന്ന് ചൈന മനസ്സിലാക്കിയാണ് ചൈന ആദ്യം മുതലേ എതിർത്ത് തുടങ്ങിയത്. നേരത്തെ പാകിസ്ഥാനെ മുന്നിൽ നിർത്തി മാത്രം കളിച്ചിരുന്ന ചൈന എപ്പോഴാണ് പുറത്തു വന്നത് നോക്കൂ, ഇന്ത്യ അവർക്കൊരു എതിരാളിയായി മാറുന്നു എന്ന് ഉത്തമ ബോധ്യം വന്നപ്പോഴാണ് ചൈന മറനീക്കി പുറത്തു വന്നത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നതും. ഇപ്പോൾ ഗാൽവാനിൽ നടന്ന സംഘർഷം ഉൾപ്പെടെ, അവസാനം അരുണാചലിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചതുൾപ്പെടെ, അവർ ഈ അതിർത്തിയിലെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഇന്ത്യ അതിനെയൊക്കെ ഇപ്പോൾ അതിജീവിക്കാൻ പഠിച്ചു എന്ന് ചൈന പതിയെ തിരിച്ചറിയുകയാണ്. G20 നമ്മുടെ ഈ മുന്നേറ്റം ചൈനയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഉറപ്പായും അവർ പല വിധത്തിൽ ഇതിന് ഒരു പ്രതികാരം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കും. ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിർത്തിയിലടക്കം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഇന്ത്യ തീർച്ചയായിട്ടും അതിനെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.